ഹായ് ഗുഡ് മോർണിംഗ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആയിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ആ ബുക്ക് ബാലൻസ് വെച്ച് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ പാസ്ബുക്കിൽ ബാലൻസിലേക്ക് എത്തി ഓക്കെ ഇനി ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പാസ്ബുക്ക് ബാലൻസാണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നാണ് നമ്മൾ വളരെ പെട്ടെന്ന് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്കെ അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ശ്രദ്ധിക്കാം പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഫോൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഓരോന്നോരോന്നായിട്ട് ശ്രദ്ധിക്കുക അതിൽ നോക്കൂ ആദ്യം ബാങ്ക് ബാലൻസ് ആസ് ആസ്പർ പാസ്ബുക്കാണ് തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കേത് ബാലൻസാണ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ ബുക്ക് ബാലൻസ് ആണോ പാസ്ബുക്ക് ബാലൻസ് ആണോ എന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് പാസ്ബുക്ക് ആണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ലെസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള നിയമം അപ്ലൈ ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് പാസ്ബുക്ക് ബാലൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുന്നു ഓക്കെ ഇനി നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് ബുക്ക് ബാലൻസാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു പാസ്ബുക്ക് ബാലൻസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു അല്ലേ ആ സംഭവിക്കുന്നത് അതേപോലെ ഇവിടെയും നമ്മൾ ചെയ്യുന്നു കൂടുകയാണെങ്കിൽ കൂട്ടുന്നു കുറക്കുകയാണെങ്കിൽ കുറക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പാസ്ബുക്ക് ബാലൻസാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബുക്ക് ബാലൻസിൽ സി ബി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ക്യാഷ് ബുക്കിൽ ബാലൻസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു ബുക്ക് ബാലൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ കൂട്ടണം കുറക്കുകയാണെങ്കിൽ കുറക്കണം ഓക്കെ അപ്പോൾ കൂടുകയാണെങ്കിൽ കൂട്ടുക കുറക്കുകയാണെങ്കിൽ കുറക്കുക എന്ന ആ റൂൾ അതുപോലെ തന്നെയാണ് പക്ഷേ എന്താ ശ്രദ്ധിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എവിടെ ഉണ്ടാകുന്ന മാറ്റമാണ് നോക്കേണ്ടത് ബുക്ക് ബാലൻസിൽ എന്ത് മാറ്റമുണ്ട് എന്ന് നോക്കുക അത് ഇൻക്രീസ് ആണോ കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ എന്ന് നോക്കുക ഓക്കെ കൂടുകയാണെങ്കിൽ കൂട്ടുക കുറയുകയാണെങ്കിൽ കുറക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഓരോ റീസൺസും ഈ താഴെയുള്ള ഓരോ റീസൺസും അത് ബുക്ക് ബാലൻസ് കൂട്ടുകയാണോ കുറക്കുകയാണോ എന്ന് മനസ്സിലാക്കാം അല്ലേ ഓക്കെ ഫൈൻ ഇനി ആദ്യത്തെ നോക്കാം ചെക്ക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻ്റഡ് ഫോർ പേമെൻറ്റ് ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ അത് പേമെൻറ്റിനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല ഓക്കെ നിങ്ങൾക്കറിയാം ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുക അല്ലേ ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തുക ക്യാഷ് ബുക്കിലാണോ പാസ്ബുക്കിലാണോ രേഖപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻക്രീസ് ഡിക്രീസ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നു ക്യാഷ് ബുക്കിൽ എങ്ങനെ രേഖപ്പെടുത്തുക ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ടാവും അല്ലേ ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ ഇവിടെ ക്യാഷ് ബുക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രമാണല്ലോ നോക്കുന്നത് അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലായി ഇനി പാസ്ബുക്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറച്ചത് കൊണ്ട് തന്നെ ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം ഓക്കെ ഫാൻ ഇനി അടുത്ത ഐറ്റം നോക്കുക റെൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് ബാങ്ക് നമുക്ക് കിട്ടാനുള്ള റെൻ്റ് കളക്റ്റ് ചെയ്തു എത്ര രൂപ പതിനയ്യായിരം രൂപ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലല്ല എവിടെ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ പാസ്ബുക്കിൽ അല്ലേ അപ്പോൾ പാസ്ബുക്കിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബുക്കിൽ സംഭവിച്ചത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ ഓക്കെ അപ്പോൾ റെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും പാസ്ബുക്ക് ബാലൻസ് കൂടി അതുകൊണ്ട് ബുക്ക് ബാലൻസ് എന്തായിരിക്കും കുറഞ്ഞിരിക്കുകയായിരിക്കും ശരിയല്ലേ റെൻറ്റ് കളക്ട് ചെയ്ത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെച്ചു കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ അത് പാസ്ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കും ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കും നമ്മൾ ബുക്ക് ബാലൻസിൽ എന്ത് സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത് അല്ലേ ബുക്ക് ബാലൻസിൽ കുറഞ്ഞിരിക്കുന്നത് ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അല്ലെങ്കിൽ ലെസ് ചെയ്യണം മൈനസ് കോളത്തിൽ എഴുതണം ക്ലിയർ ഓക്കെ ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക് ചെക്ക് നിക്ഷേപിച്ചു നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ട്രാൻസാക്ഷൻ ആണ് അല്ലേ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക് നമ്മൾ ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷേ ബാങ്ക് അത് കളക്ട് ചെയ്ത് ക്യാഷ് ആക്കിയിട്ടില്ല ദ മീൻസ് ബാങ്ക് ബാങ്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല ഈ എൻട്രി ബുക്കിൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബുക്ക് ബാലൻസ് കൂടും ശരിയല്ലേ ഓക്കെ അപ്പോൾ ബുക്ക് ബാലൻസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുന്നത് കൊണ്ട് ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഇവിടെ നമ്മൾ പാസ്ബുക്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ആ നമുക്കറിയാം ബുക്ക് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലേ പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് ബുക്ക് ബാലൻസിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബുക്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് ഈ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഇനി അവസാനത്തത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് ബാങ്കാണ് റെക്കോർഡ് ചെയ്യുക ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും എമൗണ്ട് കുറച്ചിട്ടുണ്ടാകും അതായത് പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാകും പാസ്ബുക്കിൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് എന്തായിരിക്കും കൂടിയിരിക്കുകയായിരിക്കും ശരിയല്ലേ ഈ എൻട്രി ക്യാഷ് ബുക്കിൽ നടത്തുന്ന എൻട്രി അല്ല എവിടെ നടത്തുന്നത് പാസ്ബുക്കിൽ മാത്രമേ നടത്തുന്നുള്ളൂ ബാങ്കാണ് ചെയ്യുന്നത് അല്ലേ ഓക്കെ അപ്പോൾ പാസ്ബുക്കിൽ കുറച്ചു എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുകയാണ് ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുന്നതുകൊണ്ട് നിങ്ങളീ ഐറ്റം എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനുള്ള എല്ലാ വിവരങ്ങളും ആയിക്കഴിഞ്ഞു അല്ലേ നിങ്ങൾക്ക് പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് എഴുപത്തയ്യായിരം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റൂള് പാസ്ബുക്കിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ബുക്കിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ബുക്ക് ബാലൻസ് കുറയുകയാണ് അപ്പോൾ നിങ്ങൾ ഐറ്റത്തെ കുറക്കണമെന്ന് മനസ്സിലാക്കി റെൻ്റ് ബാങ്ക് കളക്ട് ചെയ്ത് പാസ്ബുക്കിൽ വരവ് വെച്ചപ്പോൾ നിങ്ങളെ ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതും മൈനസ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്ക് കൂടുമെന്നും ഈ ഐറ്റം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കി ബാങ്ക് ജാർസ് ഡെബിറ്റ് ചെയ്തപ്പോൾ പാസ്ബുക്ക് കുറഞ്ഞു നിങ്ങളെ ക്യാഷ് ബുക്ക് കൂടി അതുകൊണ്ട് ഈ ഐറ്റവും ക്യാഷ് ബുക്ക് കൂടിയതുകൊണ്ട് ഈ ഐറ്റവും ആഡ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കി അല്ലേ ഇനി എന്ത് ചെയ്താൽ മതി ആസ് യൂഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാൽ മതി സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കുന്നതിൽ വല്ല വ്യത്യാസമുണ്ടോ ഇല്ല ഒരു വ്യത്യാസവും ഇല്ല ബഷ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്താ തന്നത് പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് അപ്പോൾ നിങ്ങൾ എഴുതുന്നു ബാലൻസ് ആസ് പർ പാസ്ബുക്ക് ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണ ആ പ്രോബ്ലം ചെയ്തപ്പോൾ പല ആൾക്കാരും ഇത് മറന്നു പോയിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം എഴുതേണ്ടത് നിങ്ങൾക്ക് തന്ന ബാലൻസ് ഏതാണോ അതാണ് അതാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് ഐറ്റം എഴുതാനുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മാർക്കാണ് അപ്പോൾ തുടക്കത്തിൽ ഈ ബാലൻസ് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇതിനുണ്ട് ഇതിനുണ്ടല്ലേ അത് കൃത്യമായിട്ട് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്തിൻ്റെ ബാലൻസ് ആണ് തന്നിട്ടുള്ളത് ക്യാഷ്ബുക്കിൻ്റെ ബാലൻസ് എന്ന് അത് ആദ്യം എഴുതേണ്ട അവിടെ ബുക്ക് ബാലൻസ് ആണ് പാസ്ബുക്കിൻ്റെ ബാലൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ പാസ്ബുക്കിൻ്റെ ബാലൻസ് നിങ്ങളവിടെ എഴുതുന്നു അല്ലേ ഓക്കെ ഇനി ആടെയുള്ള ഐറ്റംസ് എല്ലാം പ്ലസ് കോളത്തിലും മൈനസ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം മൈനസ് കോളത്തിലും എഴുതാം ഓക്കെ ആദ്യത്തെ ഐറ്റം മൈനസ് ചെയ്യാനുള്ളതാണ് ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ് അത് നിങ്ങൾ മൈനസ് കോളത്തിൽ എഴുതി രണ്ടാമത്തെ ഐറ്റം നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൻറ്റ് കളക്റ്റഡ് ബൈ ബാങ്ക് അതും മൈനസ് കോളത്തിൽ എഴുതാനുള്ളതാണ് ഓക്കെ മൂന്നാമത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബുക്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് അത് പ്ലസ് കോളത്തിൽ എഴുതി ബാങ്ക് ചാർജസ് അത് ഡെബിറ്റ് ചെയ്യുമ്പോൾ പാസ്ബുക്ക് കുറയാണ് ബുക്ക് കൂടുകയാണ് അതുകൊണ്ട് നിങ്ങൾ അതും ഈ കോളത്തിൽ എഴുതി ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ആസ് യുഷ്വൽ നിങ്ങൾ ബാലൻസ് ചെയ്യണം ഓക്കെ അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ ടോട്ടൽ കിട്ടുന്നു അത് നിങ്ങൾ ഇപ്പോഴത്തേക്ക് എടുത്ത് എഴുതി എന്നിട്ട് നയൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നോ ഈ എമൗണ്ട് കുറക്കുമ്പോൾ നിങ്ങൾക്ക് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ഓക്കെ അതിന് നേരം നിങ്ങൾ എന്താ എഴുതേണ്ടത് പാസ്ബുക്ക് വെച്ച് തുടങ്ങി അപ്പോൾ ഇതെന്താണ് ഇറ്റ് ഈസ് ദ ബാങ്ക് ബാലൻസ് ആസ് ബാർ ക്യാഷ് ബുക്ക് ഓക്കെ അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഓക്കെ അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് തരുമ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്കിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കും ക്യാഷ് ബാലൻസ് കൂടുകയാണെങ്കിൽ കൂട്ടണം കുറക്കുകയാണെങ്കിൽ കുറക്കണം റോൾ അത് തന്നെയാണല്ലേ ഇനി ക്യാഷ്ബുക്കിൻ്റെ ബാലൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് നോക്കുക പാസ്ബുക്കിൽ എന്ത് സംഭവിച്ചു നോക്കുക പാസ്ബുക്കിൽ കൂടുകയാണെങ്കിൽ കൂട്ടണം കുറക്കുകയാണെങ്കിൽ കുറക്കണം റോളിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ ഏത് ബുക്കിൽ നോക്കണം എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇസ് ദാറ്റ് ക്ലിയർ ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചോദ്യം കൂടി ആൻസർ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഓക്കെ ആ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഓക്കെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പ്രത്യേകതയാണ് ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി വൺ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ക്യാഷ് ബുക്ക് ഓഫ് എ സോൾ ട്രേഡർ ഷോഡ് എ ഡെപ്പോസിറ്റ് ബാലൻസ് ഓഫ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് രൂപയാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ ക്യാഷ് ബുക്ക് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിലുള്ള ബാലൻസ് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു ഹിസ് പാസ്ബുക്ക് ആസ് ഓൺ ദാറ്റ് ഡേ ഷോസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ്

പാസ്ബുക്കിൻ്റെ ബാലൻസും തന്നിട്ടുണ്ട് അപ്പോൾ ഏത് ബാലൻസ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം നിങ്ങൾക്ക് ബുക്ക് ബാലൻസ് വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കാം ഓക്കെ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത നിങ്ങൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട് അതായത് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പാസ്ബുക്ക് ബാലൻസ് കിട്ടും അല്ലേ അതെന്തായിരിക്കും ഈ എമൗണ്ട് തന്നെ ആയിരിക്കും ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെന്നാണ് അർത്ഥം അതല്ല നിങ്ങൾ പാസ്ബുക്ക് ബാലൻസ് അതായത് അമ്പത്തിനാലായിരത്തി മുന്നൂറ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻ്റ് അവസാനം നിങ്ങൾക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് കിട്ടും അല്ലേ അപ്പോൾ അതെന്തായിരിക്കണം ഈ ബുക്ക് ബാലൻസ് ആയിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബാലൻസും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം രണ്ട് ബാലൻസും തന്നാൽ ഒരു അതിലൊരു സുഖമുണ്ട് എന്താണ് നിങ്ങൾ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് ഉള്ള പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റേറ്റ്മെൻറ്റ് പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് തുടങ്ങാം എങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പാസ്ബുക്ക് ബാലൻസ് വെച്ച് എങ്ങനെ ചെയ്യുകയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ എങ്ങനെയും തുടങ്ങിയെങ്കിൽ ഏത് രൂപത്തിലും ചെയ്യാം അപ്പം നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പാസ്ബുക്ക് ബാലൻസ് വെച്ച് തുടങ്ങുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ബുക്കിൽ എന്ത് സംഭവിച്ചു എന്നാണ് നോക്കേണ്ടത് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഈ ഓരോ റീസൺസും ഈ ഓരോ കാരണങ്ങളും ബുക്ക് ബാലൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇതിലാദ്യം പറയുന്നത് ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ബൈ കസ്റ്റമേഴ്സ് ഇൻ ടു ബാങ്ക് റുപ്പീസ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ ആവാൻ സാധ്യതയുണ്ട് അല്ലേ പക്ഷേ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് നമ്മളല്ല ആരാണ് ബൈ കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങോട്ട് ഇൻ ടു ദ ബാങ്ക് നമ്മുടെ ബാങ്കിലേക്ക് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ബാങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്തു നമ്മുടെ ബാങ്കിലേക്ക് ഒരു പൈസ അടച്ചു എന്നാണ് അർത്ഥം അല്ലേ ഓക്കെ ഇപ്പോൾ ഇത്തരത്തിൽ ഇതുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ മലയാളം കൂടി ഉണ്ടാവാൻ അല്ലേ അപ്പോൾ മലയാളം കൂടി വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ ഓക്കെ അപ്പോൾ ഈ ഒരു ഐറ്റം ഉദ്ദേശിക്കുന്നത് എന്താണ് കസ്റ്റമേഴ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എത്ര രൂപ പതിനായിര പതിനായിരത്തി അഞ്ഞൂറ് കസ്റ്റമേഴ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കൂടിയിരിക്കും അല്ലേ ഓക്കെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കൂടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കുറഞ്ഞിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കി ഈ കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുകയായിരിക്കും പാസ്ബുക്ക് ബാലൻസ് കൂടിയിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ബുക്ക് ബാലൻസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ഐറ്റം നിങ്ങൾക്ക് മൈനസ് ചെയ്യാനുള്ളതാണ് നിങ്ങൾ മുമ്പ് ചെയ്ത കേസ് തന്നെയാണ് അല്ലേ ഓക്കെ ഓൺലി ഡിഫറൻസ് ഇവിടെ അത് പറഞ്ഞ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ ഇനി രണ്ടാമത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക് ബാങ്ക് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു അടച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അടച്ചിട്ടുണ്ടാവുക ശരിയല്ലേ ഓക്കെ അതായത് നമ്മുടെ പാസ്ബുക്ക് ബാലൻസിൽ ഈ ആയിരത്തഞ്ഞൂറ് രൂപ കുറച്ചിട്ടുണ്ടാകും അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞു എന്ന് പറയുമ്പം ബുക്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് കൂടിയിട്ടുണ്ട് പാസ്ബുക്കിൽ കുറഞ്ഞാൽ ബുക്കിൽ കൂടും അല്ലേ ഓക്കെ അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനും പാസ്ബുക്കിലാണ് രേഖപ്പെടുത്തിയത് ആദ്യം പാസ്ബുക്കിൽ കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്ബുക്കിൽ കൂട്ടി അതുകൊണ്ട് ബുക്കിൽ കുറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തത് ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് പേ ചെയ്തപ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കുറച്ചു അപ്പോൾ ക്യാഷ് ബുക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് പ്ലസം ഇട്ടു അല്ലേ ഇനി മൂന്നാമത്തെ നോക്കുക ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് പാസ്ബുക്കിൽ ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്തു കുറച്ചു അല്ലേ അപ്പോൾ പാസ്ബുക്ക് കുറഞ്ഞു ദാറ്റ് മീൻസ് ക്യാഷ് ബുക്ക് കൂടി അപ്പോൾ ക്യാഷ് ബുക്കിൽ കൂടിയത് കൊണ്ട് ഈ ഐറ്റവും പ്ലസ് ചെയ്യാനുള്ളതാണ് ഓക്കെ വൻ അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ചെക്ക് ഇഷ്യൂ ചെയ്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ചെയ്തത് ഇത് രണ്ടും മാത്രമാണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന രണ്ട് ട്രാൻസാക്ഷൻ അല്ലേ ഓക്കെ അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പം അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പാസ്ബുക്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു നോക്കേണ്ട ആവശ്യമല്ലേ ഓക്കെ അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറച്ചത് കൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം ഓക്കെ ക്യാഷ് ബുക്കിൽ കുറക്കുമ്പോൾ പാസ്ബുക്കിൽ എന്താ സംഭവിക്കുക പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ടാവും ശരിയല്ലേ ഓക്കെ പക്ഷേ അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ പാസ്ബുക്ക് ബാലൻസ് വെച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എവിടെ ബുക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രമാണ് നോക്കുന്നത് അല്ലേ ഓക്കെ ഇനി അവസാനത്ത് അഞ്ചാമത് ഫോർ ചെക്ക്സ് നാല് ചെക്കുകൾ ഡെപ്പോസിറ്റ് ഇൻ റ്റു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് പക്ഷെ അത് കളക്ട് ചെയ്തിട്ടില്ല എത്ര രൂപയുണ്ട് ഒൻപതിനായിരം ഓക്കെ എത്ര ചൈക്കോ ചെക്ക് ആയിക്കോട്ടെ അത് നമുക്ക് പ്രശ്നമില്ല നമുക്ക് എമൗണ്ട് മാത്രം മതി അല്ലേ ഓക്കെ ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം അത് ബുക്കിൽ മാത്രം രേഖപ്പെടുത്തുന്ന എൻട്രിയാണ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം നിങ്ങളെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുകയാണ് അല്ലേ ഓക്കെ ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് ഈ ഐറ്റം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളതാണ് പ്ലസ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് തുടങ്ങാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടതെന്നും ഏതെല്ലാം ഐറ്റമാണ് ലെസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കി അല്ലേ ഇനി എന്ത് ചെയ്താൽ മതി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം ഓക്കെ ആദ്യം നിങ്ങൾ എഴുതുന്നു ബാലൻസ് പർ പാസ്ബുക്ക് അൻപത്തി നാലായിരത്തി മുന്നൂറ് ഓക്കെ ഈ ഇത് എഴുതുമ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഹെഡിങ് പല ആൾക്കാരും ചോദ്യം ചെയ്തപ്പം ഇതും എഴുതാൻ മറന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആൻസർ ഷീറ്റിൽ വ്യക്തമായിട്ട് എഴുതണം അല്ലെങ്കിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് ഓക്കെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന എഡിങ് കൊടുത്തു ഇനി ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്തും കൂടി എഴുതണം ആസോൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി വൺ ആ ഡേറ്റ് കൂടി അവിടെ എഴുതണം ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ ഡേറ്റ് കൂടി അവിടെ എഴുതണം ഓക്കെ അതിനുശേഷം നിങ്ങൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് നിങ്ങൾ എഴുതി അൻപത്തിനാലായിരത്തി മുന്നൂറ് ഇനി ലെസ് ചെയ്യാനുള്ള ആഡ് ചെയ്യാനുള്ള ഓരോ ഐറ്റംസ് നിങ്ങൾ എഴുതുന്നു ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ ടു ദ ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞതുകൊണ്ട് നിങ്ങളത് മൈനസ് കോളത്തിൽ കാണിച്ചു ഇൻഷുറൻസ് പ്രീമിയം ബാങ്ക് അടച്ചപ്പോൾ അത് പാസ്ബുക്കിൽ മാത്രം കുറച്ചു ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുകയാണ് എന്നതുകൊണ്ട് പ്ലസ് കോളത്തിൽ കാണിച്ചു ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്ത സമയത്ത് പാസ്ബുക്കിൽ കുറഞ്ഞു ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുകയാണ് അപ്പോൾ ക്യാഷ് ബുക്ക് കൂടിയതുകൊണ്ട് അത് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കോളത്തിൽ കാണിച്ചു പിന്നീട് ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് ക്യാഷ് ബുക്ക് കുറഞ്ഞു അപ്പം നിങ്ങൾ കുറയ്ക്കുക മൈനസ് കുളത്തിൽ കാണിച്ചു പിന്നെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത കേസിൽ ക്യാഷ് ബുക്ക് കൂടിയിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കുളത്തിലും കാണിച്ചു ഓക്കെ ഇനി നിങ്ങൾ ബാലൻസ് ചെയ്യണം ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അറുപത്തി അയ്യായിരത്തി അമ്പത് രൂപ കിട്ടുന്നു അത് നിങ്ങൾ ഇപ്പുറത്തെ കുളത്തിലേക്ക് എടുത്തെഴുതുകയാണ് എന്നിട്ട് ബാലൻസ് ചെയ്തപ്പോൾ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ തന്നെ കിട്ടി അതിന് നേരെ നിങ്ങൾ എഴുതുന്നു ബാലൻസ് ആസ് പർ ക്യാഷ് ബുക്ക് ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി പാസ്ബുക്ക് വെച്ച് ബാലൻസ് വെച്ചിട്ട് നിങ്ങൾ റീകൺസിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആയിരിക്കും അല്ലേ ഈ നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ഓക്കെ ഫൈൻ അപ്പോൾ ഇത് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കൂടി തരികയാണ് എന്താ അസൈൻമെൻറ്റ് ഇതേ ചോദ്യം നിങ്ങൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം ഓക്കെ അപ്പോൾ നാളെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും ആ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട വർക്ക് എന്താണ് ഇതേ ചോദ്യം നമ്മളിപ്പോൾ ഇത് പാസ്ബുക്ക് ബാലൻസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് അല്ലേ നിങ്ങൾ എങ്ങനെ ചെയ്യണം ബുക്ക് ബാലൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കണം ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എവിടെ എന്ത് സംഭവിച്ചെന്നാണ് നോക്കേണ്ടത് നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ചെയ്തതാണല്ലേ ബുക്ക് ബാലൻസ് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ പാസ്ബുക്കിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം ഓക്കെ അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ പാസ്ബുക്ക് ബാലൻസ് ആയിട്ടുള്ള അമ്പത്തിനാലായിരത്തി മുന്നൂറായിരിക്കണം നിങ്ങളുടെ ആൻസർ ഓക്കെ ഐ തിങ്ക് ദിസ് ഏരിയ ഇസ് വെരി ക്ലിയർ ടു യു ആൻഡ് ഇസ് ടൈം ടു സേ ഗുഡ് ബൈ ഹാവ് എ നൈസ് ഡേ താങ്ക് യു